ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഗോപിനാഥ് മുതുകാൾ ചാട്ട ഒരു കമന്റ് ആണ്, അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അറിഞ്ഞും അനുഭവിച്ചും പഠിച്ച പാഠങ്ങൾക്ക് തീവ്രത കൂടും സർ. അപവാദ പ്രചാരകരുടെ അജണ്ട ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സധൈര്യം മുന്നേറുക. ഈ കമന്റ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതേതോ ഫേക്ക് അടിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും എന്നാണ്. പേര് നോക്കിയപ്പോ അത് ഗോപിനാഥ് മുതുകാടി എന്നാണ്. അപ്പൊ ഒന്നുകൂടി സംശയം തീർക്കാടി, അത് ഫേക്കോ മറ്റോ ആയിരുന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ആ ലിങ്കിൽ കേട്ട് നോക്കിയപ്പോ അത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ തന്നെയാണ്. ശരിക്കും അത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഷോക്കായിപ്പോയി. കാരണം മൂപ്പർക്കെതിരെ മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, ഷിഹാബ് അടക്കം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷിഹാബിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാലും ഷിഹാബ് ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് മുതുകാട് സാറിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടാവും, എന്തെങ്കിലും ശരിയായിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാനും പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കമന്റ് കണ്ടതോടെ, ഈ ഒരു കമന്റ് ഇട്ടോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ വിശ്വസിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തി ആയിരുന്നില്ല മുതുകാട് സാറി എന്നത്. കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഇതിന് മുൻപൊക്കെ മുൻപത്തെ പോസ്റ്റുകളിലൊക്കെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഫേക്ക് അടിയിൽ നിന്ന് കമന്റുകൾ ഉണ്ടാകാറുണ്ടായിരിക്കാം. അതുപോലെ ഫേക്ക് അടിയിൽ നിന്നാണെന്ന് കരുതിയിട്ട് ഒരു കമന്റ് വന്നതാ പറയാൻ സാധ്യത. ഒറിജിനൽ ഐഡിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, പക്ഷെ ഫേക്ക് ഐഡിയിൽ നിന്ന് ആണെന്ന് കരുതിയിട്ട് കമന്റ് ഇട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമന്റ് ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ കമന്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഷിഹാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷിഹാബ് മുതുകാട് സാറിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഷിഹാബിന് മുതുകാട് സാറിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല, അതേസമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ട് താൻ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നാം അദ്ദേഹം ഈ കമന്റ് ഇട്ടതിനും എന്തെങ്കിലും ന്യായീകരണം ഉണ്ട് എന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്നോട് ഈ ഒരു വീഡിയോ കാണാൻ കൊണ്ട് എന്നോട് വെറുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഷിഹാബിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും മുതുകാട് സാറിനെതിരായിട്ട് ഷിഹാബിന്റെ ഭാഗത്ത് നിന്ന് കമന്റുകൾ, പോസ്റ്റുകൾ, വീഡിയോസ് ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മെല്ലെ ഷിഹാബിന്റെ വീഡിയോസ് കാണൽ കുറച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മുതുകാട് സാറിന്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ തീരുമെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുതുകാട് സാറിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കമന്റും കൂടി കണ്ടപ്പോൾ തീർച്ചയായിട്ടും 100% അദ്ദേഹത്തിലുള്ള ആ ഒരു വിശ്വാസം എനിക്ക് നഷ്ടമായിട്ടുണ്ട്. തീർച്ചയായിട്ടും മുതുകാട് സാർ നല്ലൊരു മജീഷ്യനാണ്. അത്യാവശ്യം ബുദ്ധിയും വിവരവും വിവേകവും പക്വതൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മണ്ടത്തരം ഒരിക്കലും പ്രതീക്ഷിച്ചു തന്ന. അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ ഇനി കമന്റ് ഇടുന്ന സമയത്ത് അത് ഒറിജിനൽ ഐഡിയ ആണോ ഫേക്ക് ഐഡിയ ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം കമന്റ് ഇടാൻ. നേരെ പറഞ്ഞാൽ എനിക്കെതിരെയൊക്കെ ഒരുപാട് ആളുകൾ മോശം കമന്റ് ഇടാൻ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്യുകയോ അങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പറയുന്നോടാണ് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും, കാരണം ഞാൻ ശരിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും പറ്റിക്കാൻ പോയിട്ടില്ല, ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല, ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം ശ്രമിച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ തെറിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. പക്ഷെ മുതുകാട് സാറിനെ പോലെ ഇത്രയും ബുദ്ധിയും വിവരവും പക്വതയും അറിവും ഒക്കെ ഉള്ള ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള ഒരാളെ ഭാഗത്ത് നിന്ന് ഇത്തരം വിഡ്ഢിത്തം ഉണ്ടാവുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. സത്യത്തിലെ ഗോപിനാഥ് മുതുകാട് സാറ് ലോകത്തിന്റെ തന്നെ മാതൃകയാണ്. കാരണം ഇത്രയധികം ഭിന്നശേഷി കുട്ടികൾക്ക് ഷെൽട്ടർ ഒരുക്കുക, ലോകോത്തര നിലവാരത്തിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വളർത്തിക്കൊണ്ടു വരിക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. അത്രയും നൂതനമായിട്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല. നമുക്കൊക്കെ സ്വപ്നം കാണാമെന്നല്ലാതെ നമുക്കൊന്നും ഒരിക്കലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഒരുപാട് ഇഷ്ടവും ആരാധനയും തോന്നിയിട്ടുള്ള ഒരാള്, ലോകത്തിന് തന്നെ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാള് എന്ന നിലക്കാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പോസ്റ്റിൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യം.